അലൈക്കും അസലാലൈക്കും വഹമ്മ വർക്കാത്തു ബിസ്മി ഉറുറഹ്മാൻ ഉറഹീം നഹമ്മദ് ഹുനുസലിഅല റസൂൽഹിൽ കരീം അമ്മാബാദ് കിതാബുൽ ഫിഖിലെ അഞ്ചാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഫുറൂൽ ഉൽ ഉലൂഇ ഉലൂഇൻ്റെ ഫറലുകൾ ഫറള് ഫറള് എന്ന് പറഞ്ഞാൽ എന്താണ് നിർബന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനം നിർബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഉലുവിൻ്റെ ഷർത്തുകൾ പഠിച്ചു ഉലു ഉലുവിൻ്റെ നിബന്ധനകൾ ആ കാര്യങ്ങൾ ശരിയായാൽ മാത്രമേ ഉലു ഉലുവവുകയുള്ളൂ ശരിയാവുകയുള്ളൂ അതിന് ഷരത്തുകളെന്ന് പറയും അത് അഞ്ചെണ്ണമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒലുവിൽ പെട്ട ഒലുവിന് ഉള്ളിലുള്ള നിർബന്ധമായ ഫറലായ കാര്യങ്ങൾ ഈ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഉദാഹരണമായി ഉലുവിൻ്റെ ഫറലുകൾ ആറെണ്ണമാണ് ഈ ആറ് കാര്യങ്ങൾക്കാണ് ഉലുവിൻ്റെ ഫറലുകൾ എന്ന് പറയുന്നത് നമുക്ക് ഓരോന്ന് വിശദീകരിക്കാം എല്ലാവരും കിതാബ് നോക്കുക ഫുറൂദുൽ ഉലു ഇ ഉലു ഇൻ്റെ ഫറലുകൾ ഉലു ഇൻ്റെ ഫറലുകൾ ആറാകുന്നു ഉലുവിൻ്റെ ഷരത്തുകൾ നമ്മൾ അഞ്ചെണ്ണാണ് പഠിച്ചത് പക്ഷേ ഉലുവിൻ്റെ ഫറലുകൾ എത്രയുണ്ട് ഉളുവിൻ്റെ ഫറലുകൾ ആറാകുന്നു ഉലുവിൻ്റെ ഫറലുകൾ ആറാകുന്നു ഒന്ന് നീയത്ത് ചെയ്യുക എന്താ നെയ്യത്ത് മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നെയ്യത്ത് ചെയ്യേണ്ടത് മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് നെയ്യത്ത് ചെയ്യേണ്ടത് എന്തോ നെയ്യത്ത് ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകുവാൻ വേണ്ടി ഞാൻ ഉളു ചെയ്യുന്നു അല്ലെങ്കിൽ ഉളുവിൻ്റെ ഫറലിനെ ഞാൻ നിർവഹിക്കുന്നു ഏതെങ്കിലും പറഞ്ഞാൽ മതി എങ്ങനെ പറയും ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി ഞാൻ ഉളു ചെയ്യുന്നു എന്ന് പറഞ്ഞ് മുഖം കഴുകുന്നതി തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മുഖം കഴുകണം ആരംഭത്തിൽ ഉളു നെയ്യത്ത് ചെയ്യുക ആരംഭത്തിൽ നെയ്യത്ത് നീയത്ത് ചെയ്യുക ഇനി നോക്കിയേ വുലു ചെയ്യ വുലു ചെയ്യുന്നുവെന്നോ ചെറിയ അശുദ്ധിയെ ഉയർത്തുന്നുവെന്നോ കരുതലാണ് നെയ്യത്ത് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് എന്ത് കരുതണം ഒന്നുകിൽ വുലു ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാ ചെറിയ അശുദ്ധി ഉയർത്തുന്നു അതായത് ചെറിയ അശുദ്ധിയെ മാറ്റുന്നുവെന്നോ നെയ്യത്ത് ചെയ്യുന്നതിനാണ് കരുതുന്നതിനാണ് ഒലുവിൻ്റെ നീയത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആരംഭത്തിൽ നീയത്ത് ചെയ്യുക രണ്ടോ നോക്കിയേ മുഖം കഴുകുക രണ്ട് മുഖം കഴുകുക എങ്ങനെയാണ് മുഖം കഴുകേണ്ടത് സാധാരണ തലമുടി മുളയ്ക്കുന്ന സ്ഥാനം മുതൽ താടിയല്ലിൻ്റെ താഴ്ഭാഗം വരെയും ഒരു ചെവിച്ചോണ മുതൽ മറ്റേ ചെവിച്ചോണ വരെയും മുഖം പൂർണ്ണമായിട്ടും കഴുകുക ഇവിടെ മാത്രം നിറഞ്ഞാൽ ഒന്നും ശരിയാവുകയില്ല അതുകൊണ്ട് പൂർണമായിട്ട് മുഖം എന്നെവിടെയെല്ലാം പറയുമോ അതിനെല്ലാം തീയണം നിർബന്ധമായിട്ടും കഴുകേണ്ടതാണ് മുഖം കഴുകുക നെറ്റിയുടെ ആരംഭം മുതൽ താടിയല്ലിൻ്റെ താഴ്ഭാഗം വരെ നീളത്തിലും അതായത് നെറ്റി നെറ്റി നെറ്റിയുടെ ആരംഭം ഇവിടെ അല്ലേ താടിയല്ലിൻ്റെ താഴ്ഭാഗം വരെ നീളത്തിലും വീതിയിൽ രണ്ട് ചെവികൾക്കുമിടയിലുള്ള മുഴുവൻ ഭാഗങ്ങളുമാണ് മുഖത്തിൻ്റെ പരിധി വീതിയിൽ ഇവിടം തൊട്ട് വീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നത് വീതി എന്ന് പറഞ്ഞാൽ നീളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നതിന് നീളം എന്ന് പറയും അപ്പോൾ നീളം എങ്ങനെ നെറ്റിയുടെ ആരംഭം മുതൽ താടിയലിൻ്റെ താഴ്ഭാഗം വരെയും വീതിയിൽ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയും വീതിയിൽ കഴുകുക മൂന്നോ രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക മൂന്നാമത്തെ ഫറാണ് നോക്കിയേ മൂന്ന് കൈകൾ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക കൈയുടെ മുട്ടെവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിനുള്ളിൽ പഠിക്കുകയുണ്ടല്ലേ ഈ ഭാഗം വരെ മുട്ട് വരെ എന്ത് ചെയ്യണം മുൻ മാത്രം കഴുകിയാൽ മതിയാവും ഇല്ല അകോ എന്ത് ചെയ്യണം മുട്ടിൻ്റെ കൈ മുട്ട് ഉൾപ്പെടെ എന്ത് ചെയ്യണം രണ്ട് കൈകളും കഴുകണം നാലാമത്തതോ തലയിൽ നിന്ന് കുറച്ചെങ്കിലും തടവുക തലയിൽ നിന്നും കുറച്ചെങ്കിലും ഫറതാണ് ബാക്കി എന്താണ് തടവിയാൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സുന്നത്താണ് തലയിൽ നിന്ന് കുറച്ചെങ്കിലും തടവുക തലയിലെ മുടിയോ തൊലിയോ തടകിയാൽ മതി ഒന്നുകിൽ തലയിലുള്ള ഈ മുടി ഭാഗം ഇനി മുടിയില്ലാത്തൊരാൾ മുടി കളിക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ അവരെന്ത് ചെയ്താൽ മതി ഈ തൊലിയിലോ തടകിയാൽ മതി തല മുഴുവൻ തടകൽ സുന്നത്താണ് അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും തല തടകണം അത് പൂർണ്ണമായ നബി സാഹുഹ് അലൈഹി സ്വലമയുടെ സുന്നത്തായ കാര്യമാണ് അഞ്ചാമത്തെ നോക്കിയേ രണ്ട് കാലുകളും നിര്യാണി സഹിതം കഴുകുക നിര്യാണി എന്ന് പറഞ്ഞ ഏതാണ് കാലിൻ്റെ മടമ്പു ഭാഗമില്ലേ കാലിൻ്റെ ഉണ്ട പോലെ ഇരിക്കുന്ന ആ അത്രയും ഭാഗം എന്ത് ചെയ്യണം കറക്കി കഴുകണം ചുളിവുള്ള സ്ഥലങ്ങൾ ശ്രദ്ധിച്ച് കഴുകുക ഈ കൈയുടെ മുട്ടു ഭാഗം അതുപോലെ തന്നെ കാലിൻ്റെ പുറകുവശം അതുപോലെ എരിയാണിൻ്റെ അടിവശം ഇവിടെയൊക്കെ വെള്ളം ചിലപ്പോൾ എത്തുന്നതിന് തടസ്സ എന്താണ് ശ്രദ്ധ കുറ ശ്രദ്ധിക്കാതെ വന്നേക്കാം അപ്പവിടെ എല്ലാം ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം കഴുകണം ആറാമത്തതോ ക്രമപ്രകാരം ചെയ്യുക മേൽ വിവരിച്ചതിനാണ് വധുവിൻ്റെ കർ ഇപ്പം ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം ക്രമപ്രകാരം ചെയ്യുന്നതിനാണ് തർത്തീവ് എന്ന് പറയുന്നത് സോ എഴുതാം ഒന്ന് ആരംഭത്തിൽ ചെയ്യുക രണ്ട് മുഖം കഴുകുക മൂന്ന് രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക നാല് തലയിൽ നിന്നും അല്പമെങ്കിലും അല്പഭാഗം തടവുക പൂർണമായും തടകലാണ് സുന്നത്ത് അഞ്ചാമത്തതോ രണ്ട് കാലുകൾ ഞെരിയാണി സഹിതം കഴുകുക ആറ് ഈ കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക ഈ ആറ് കാര്യങ്ങൾ എന്താണ് ഉലുവിൻ്റെ ഫറലുകളാണ് നമ്മൾ പഠിച്ച പാഠം സാൻ്റെ പോയിൻറ്റ്സുകൾ പറയാം ഫുറൂലുൽ ഈ ഉലുവിൻ്റെ ഫറലുകൾ ഉലുവിൻ്റെ ഫറലുകൾ ഫറല് എന്നതിൻ്റെ ബഹുചനമാണ് ഫുറൂള് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യങ്ങൾ അത് ണമാകുന്നു ഒന്നാമത്തതോ ആരംഭത്തിൽ നെയ്യത്ത് ചെയ്യുക രണ്ടാമത്തതോ മുഖം കഴുകുക മൂന്നാമത്തതോ രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക നാലാമത്തതോ തലയിൽ നിന്നും അല്പഭാഗം തടവുക അഞ്ച് രണ്ട് കാലുകൾ ഞെരിയാണി സഹിതം കഴുകുക ആറ് ഈ കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക ഈ ആറ് കാര്യങ്ങളും എല്ലാവരും കാണാതെ പഠിക്കുക നോട്ട്ബുക്കിൽ എഴുതിയിട്ടില്ല എങ്കിൽ ഇൻഷാല്ല പകർത്തുക അള്ളാ സുബഹാനോത്തല നമ്മുടെ ഇബാദത്തുകൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാൻ തോഫീക്ക് നൽകാൻ ആഗ്രഹിക്കട്ടെ വാ ആഹൃദായി അലഹമുല്ലാ റബ്ബുലി ആലമീൻ അസലാ ലൈക്കും വാഹന വരകാത്തൂ